ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 11:7 നമുക്ക് വായിച്ചു കേൾക്കാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. വാക്കിംഗ് വിത്ത് ഗോഡ്, വർക്കിംഗ് ഫോർ ഗോഡ്. ദൈവത്തോട് നടക്കുന്നവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വചനം നോഹയ്ക്ക് ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ ലഭിക്കുന്നത് വചനമാണ്. ദൈവത്തിൻ്റെ ഹിതം അറിയിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം കിട്ടുകയാണ്, അതാണ് കൃപ. എന്തെല്ലാമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത? വരാനിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചുള്ളതാണ് വചനം. ഒരു വലിയ പ്രളയം വരാൻ പോകുന്നതാണ് വചനം. വലിയൊരു നാശം വരാൻ പോകുന്നു, വലിയൊരു ശിക്ഷാവിധി വരാൻ പോകുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതാകിയാൽ ഇനി ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് ഈ വരളി ചെയ്യുന്നു. ദൈവം ഈ പ്രകൃതിയെ തന്നെ കഴുകിയെടുക്കാൻ പോവുകയാണ്, ഈ ഭൂമിയെ മുഴുവനായി കഴുകിയെടുക്കാൻ പോവുകയാണ്. ദൈവം അശുദ്ധമായിപ്പോയ ഭൂമിയെ വിശുദ്ധീകരിക്കാൻ തിരുമനസ്സായിരിക്കുകയാണ്. മനുഷ്യൻ പാപത്തിലേക്ക് പോയിരിക്കുന്നു, മനുഷ്യൻ്റെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതായി തീർന്നു, തലമുറ വഷളത്വത്തിലേക്ക് നീങ്ങി, ഇനിയും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ നീതി മനുഷ്യനെ ശിക്ഷിക്കാൻ ഒരുമ്പിടുകയാണ്. ദൈവം കരുണയുള്ളവൻ ആണ് എന്നുള്ള സംശയമില്ല. കരുണയുള്ളവൻ അല്ലാത്തത് കൊണ്ടല്ല ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞത്. വരാൻ പോകുന്ന ശിക്ഷാവിധി, അനിവാര്യമായി വരുന്ന ശിക്ഷാവിധി ജനത്തിന് ദൈവം മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ദൈവം ശിക്ഷാവിധി വരുന്നു എന്ന് അരുളിച്ചത് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുണയുമാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്, വരുന്ന ശിക്ഷാവിധി. എന്നാൽ ദൈവത്തിൻ്റെ മഹാസ്നേഹം, ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒരു മോചന മാർഗമുണ്ട് എന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തു. ശിക്ഷാവിധിയിൽ നശിക്കേണ്ട ആവശ്യമില്ല. വന്നുപോയ പാപത്തിന് ശിക്ഷ നിങ്ങൾ ഏൽക്കേണ്ട ആവശ്യമില്ല. വന്നുപോയ നാശത്തിൻ്റെ ഫലമായി വരാവുന്ന ശിക്ഷയിൽ നിങ്ങൾക്ക് മോചനം കിട്ടാൻ ഇനിയൊരു പോംവഴിയുണ്ട് എന്ന് ദൈവം ജനത്തോട് അരുളി ചെയ്തു. ആ അരുളപ്പാട് നോഹയെ പരമേൽപ്പിച്ചു. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. നോഹയിൽ കൂടി അരുളി ചെയ്തു, ഒരു ശിക്ഷാവിധി വരുന്നു, വലിയ ന്യായവിധി വരുന്നു, വലിയൊരു പ്രളയം വരുന്നു. ഈ പ്രളയത്തിൽ നിങ്ങളാരും നശിക്കേണ്ട ആവശ്യമില്ല. ദൈവസ്നേഹം അവരോട് പറയുകയാണ്. ശിക്ഷാവിധി വരുന്നു എന്നുള്ളത് വരാൻ പോകുന്ന, ഒഴിവാക്കാൻ പാടില്ലാത്ത അനിവാര്യമായൊരു കാര്യമാണ്. അത് വരും തീർച്ച. എന്നാൽ അതിലാരും നശിക്കേണ്ട ആവശ്യമില്ല. ഇനിയും രക്ഷപ്പെടാനൊരു ചാൻസ് ഉണ്ട്, ഇനിയും രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. ഇതാ പെട്ടകം ഒരുക്കുന്നു. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയുക. നോഹ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേട്ടു. ദൈവത്തോട് നടക്കുന്ന ദൈവപുരുഷൻ വചനം കേട്ടു. നീ ഈ കാര്യം നീ ജനത്തെ വിളിച്ചറിയിക്കണം. അതിനു മുൻപ് നീ ഒരു പെട്ടകം ഒരുക്കണം. ജനത്തോട് കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ നീ പെട്ടകം ഒരുക്കി തീർക്കണം. എന്താണ്? എന്തിനാണ്? മഴ വരാൻ പോകുന്നു, പെരുമഴ പെയ്യും, ഈ ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലാകും. നോഹ അമ്പരപ്പോടെ കേട്ടു. പറയുന്നത് ദൈവമാണ്, നിത്യനായ ദൈവമാണ് പറയുന്നത്. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് അത് വിശ്വസിച്ചു. അവൻ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. വിശ്വസിച്ചു, വചനം വിശ്വസിച്ചു. അതുവരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. മുൻപൊരവസരത്തിൽ ഞാൻ ആ കാര്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുമായിരിക്കും. അതുവരെ ഈ ഭൂമിയിൽ മണ്ണിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നു. ആകാശത്തു നിന്ന് മഴ പെയ്യുന്ന അങ്ങനൊരു പ്രതിഭാസം അതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനൊരു കാര്യം കണ്ടിട്ടേ ഇല്ല. ലോകത്തിൽ ആരും കണ്ടിട്ടില്ല മഴ പെയ്തിട്ടില്ല.
മഴ പെയ്യാത്ത ഈ ഭൂമിയിൽ മഴയെന്നുള്ള ഒരു കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നോഹയ്ക്ക് സംശയം ഉണ്ടായില്ല. കാരണം പറയുന്നത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വാസം. എബ്രായ ലേഖനം 11-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഈ തിരുവചനത്തിൽ പറയുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് വാസ്തവത്തിലൊരു ഭാഗ്യം. അത് സാധിക്കുന്നത് ഒരു അപൂർവ ഭാഗ്യലബ്ധിയാണെന്ന് ഞാൻ പറയും. കാരണം ഇത് നമുക്ക് മനസ്സിലാവുകയില്ല, നോഹയ്ക്കും മനസ്സിലായില്ല. ഇതുവരെ കാണാത്തൊരു കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോഹയ്ക്ക് പറഞ്ഞുകൂടാ, ജനത്തിന് പറഞ്ഞുകൂടാ. അപ്പം ആകാശത്തു നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വെയ്യുമെന്നും ഈ തുള്ളി തുള്ളിയായി പെയ്യുന്ന മഴത്തുള്ളികളുണ്ട് ഈ ഭൂമി നിറയുമെന്നും അങ്ങനെ ഭൂമി വെള്ളത്തിനടിയിലാകുമെന്നും എല്ലാവരും വെള്ളത്തിൽ മുങ്ങിച്ചാകുമെന്നും ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതുവരെ കാണാത്ത ഒരു കാര്യമാണ് പറയുന്നത്. അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് വിശ്വസിച്ചു നോഹ. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് അത് വിശ്വസിച്ചു. എന്നിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. വർക്കിംഗ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം കിട്ടിയാൽ പിന്നെ നിങ്ങൾ മടിക്കരുത്, പിന്നെ നിങ്ങൾ താമസിക്കരുത്. വചനം അനുസരിച്ചു കൊള്ളൂ, ഒന്നും സംശയിക്കേണ്ട. വചനം, ഈ വചനം കണ്ണുമടച്ചങ്ങ് സ്വീകരിക്കുക, കണ്ണുമടച്ചങ്ങ് അനുസരിക്കുക. വചനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ ഭാഗ്യം, അതങ്ങ് അനുസരിച്ചാൽ മതി. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. വചനാനുസൃതമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനമെടുക്കുക. എന്താണ് ഉണ്ടായത്? നോഹ ഈ വചനം അനുസരിച്ച് പെട്ടകം തീർക്കാനുള്ള പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തു. കൃത്യമായിട്ട് ദൈവം പറഞ്ഞതുപോലെ തന്നെ പെട്ടകം തീർത്തു. അതിൻ്റെ അളവ്, അതിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ ഉയരം, അതിൻ്റെ തട്ടുകൾ എല്ലാം കൃത്യമായിട്ട് മൂന്ന് തട്ടായിട്ട് ഉണ്ടാക്കണം. നടുവിലത്തെ തട്ടിൽ ഒരു വാതിൽ വേണം. മുകളിലത്തെ തട്ടിൽ ഒരു ജനൽ വേണം. ഇതെല്ലാം ഒരു കിളിവാതിൽ ജനൽ വേണം. ഇതെല്ലാം പറഞ്ഞതുപോലെ തന്നെ എല്ലാം നോഹ അല്പം പോലും ഒരക്ഷരം പോലും തെറ്റാതെ മുഴുവനായി അപ്പാടെ അനുസരിച്ചു. ഒരണുപോലും തെറ്റുപറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അനുസരിച്ചു, ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു. വർക്കിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ? നാം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ തന്നാലാവത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? തന്നാലാവത് ചെയ്യണമെന്ന്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചുരുങ്ങിയ ആയുസ്സാണ് എനിക്കുള്ളത്, വളരെ ചുരുങ്ങിയ ഒരു ആയുഷ്കാലം, വളരെ അല്പകാലം, ഈ നിസ്സാരമായ ആയുഷ്കാലം എന്നാണ് ഇത് തീരുന്നത് അറിയാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ ചിലരെല്ലാം, ഞാൻ ഉൾപ്പെടെ ചിലരെല്ലാം അങ്ങ് വാർദ്ധക്യത്തിലേക്കായി കഴിയുന്നു. ഇതാ അങ്ങ് വൈകുന്നേരമാകുന്നു എന്ന് പറയും. വൈകുന്നേരമായി. പണ്ട് എൻ്റെ അമ്മ പറയാറുണ്ട്, ഇനി വൈകുന്നേരമായല്ലോ, ഇനി അസ്തമിക്കാൻ എത്ര നേരം. അമ്മ പണ്ട് പറയുന്നത് അത് അല്പം കൗതുകമായിട്ട് ഞാൻ കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. വൈകുന്നേരമായില്ലേ, ഇനി അസ്തമിക്കാൻ എത്ര നേരം. കാരണം അതങ്ങ് തീരാൻ പോവുകയാണ്. സൂര്യനങ്ങ് ചാഞ്ഞു ചാഞ്ഞു പോകുമെന്ന് പറയുന്നതുപോലെ, അസ്തമിക്കാൻ പോകുമെന്ന് പറഞ്ഞതുപോലെ, ജീവിതത്തിൻ്റെ അവസാന കാലയളവിലേക്ക് കടക്കുന്ന അനേകം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാ എത്രയും ചുരുങ്ങിയ കാലം. അല്ല, നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ പോലും, യുവാക്കളാണെങ്കിൽ പോലും, ഇന്ന് പ്രൗഢഗംഭീരമായ പ്രായത്തിൽ കഴിയുന്നവരാണെങ്കിൽ പോലും, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ആയുസ്സുണ്ടെന്ന് ആർക്കറിയാം? ഉള്ള കാലം എൻ്റെ യേശുവെ നിനക്ക് വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം. എന്തെങ്കിലും എൻ്റെ യേശുവിന് പ്രയോജനപരമായി, യേശുവിന് മഹത്വത്തിന് വേണ്ടി എന്തെനിക്ക് ചെയ്യാൻ സാധിക്കും? യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തെല്ലാം എനിക്ക് നിവർത്തിക്കാൻ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് മഗ്ദലൻ മറിയാമിനെക്കുറിച്ച് പറയുന്നുണ്ട്. 200 വെള്ളിക്കാശ് വിലയുള്ളതായ ആ സ്വച്ഛടാമാംസി തൈലം അത് കൊണ്ടുവന്ന് തൈലം പൊട്ടിച്ച് യേശുവിൻ്റെ കാൽക്കൽ പൂശി. പ്രിയപ്പെട്ടവരെ, നമ്മാൽ ആവത് ക്രിസ്തുവിന് വേണ്ടി. ക്രിസ്തുവിന് സുഗന്ധം നൽകാൻ, ക്രിസ്തുവിന് സന്തോഷം നൽകാൻ, ക്രിസ്തുവിന് സമാധാനം നൽകാൻ നമ്മെക്കൊണ്ട് എന്താകും? അത് ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്രതമായി മാറട്ടെ. നിങ്ങൾ ദയവായി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തുവോ? എന്തെങ്കിലും ചെയ്തെങ്കിൽ തന്നെ സ്വന്തം മഹത്വം എൻ്റെ പിന്നിലുണ്ടായിരുന്നില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ ഓർക്കുന്നു, ആദ്യകാലത്തൊക്കെ ഞാൻ ഈ കൺവെൻഷനിൽ സുവിശേഷം പ്രസംഗിച്ചൊക്കെ നടന്ന കാലങ്ങളിൽ എന്തുമാത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ലജ്ജിക്കാൻ വകയുള്ള കാര്യങ്ങൾ. എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചത്, ഞാൻ പ്രസംഗിച്ചു. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ പിന്നിൽ പോലും എൻ്റെ ഒരു സ്വന്തം മഹത്വം, സ്വന്തം പേര്, സ്വന്തം സ്ഥാനം, സ്വന്തം മാനം, സ്വന്തം അംഗീകരണം,
എന്നെ ആളുകൾ അംഗീകരിക്കണം, ആളുകൾക്ക് എന്നെ പ്രിയമാകണം, ആളുകൾക്ക് എന്നെ വില വേണം, ഈ ആളുകളുടെ മുമ്പിൽ എനിക്കൊരു പ്രസിദ്ധനായി തീരണം എന്നിങ്ങനെയുള്ളതായ ഒരു സെൽഫിൻ്റെ വലിയൊരു ഭീകരശക്തി എന്നെ അമർത്തി വച്ചിരിക്കുകയായിരുന്നു, ഈഗോയുടെ ശക്തി. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നും വാസ്തവത്തിൽ ഇന്നും യുദ്ധം ചെയ്യുന്ന ഒരു വലിയ ശത്രുവാണ് ഈഗോ. ഇന്നും യുദ്ധം ചെയ്യേണ്ടി വരുന്നു, പലപ്പോഴും ഇന്നും പോരാട്ടമുണ്ട്. എൻ്റെ കർത്താവേ, ആ ഞാൻ പറഞ്ഞ വാക്കിൽ ഈ അവിടെ അല്പം ഒരു സ്വയം ഉണ്ടായിരുന്നല്ലോ കർത്താവേ, അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞ് ഒരു ഈഗോ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പിന്നിൽ ഒരു സ്വയം, ഒരു സെൽഫ് ഉണ്ടായിരുന്നല്ലോ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ഇന്നും പറയാറുണ്ട്, ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ഞാനും പൂർണ്ണനല്ല, ഞാനും ബലഹീനനാണ്, ഞാനും തികഞ്ഞവനായില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, നിരന്തരം ഈ പോരാട്ടത്തിൽ കർത്താവ് കൈപിടിച്ച് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരണുവിൽ പോലും തെറ്റുപറ്റാതെ നിൽക്കുവാനുള്ള ഒരു വാഞ്ഛ കർത്താവ് തരുന്നുണ്ട്, ഒരാറ്റം പോലും തെറ്റുപറ്റാതെ. എൻ്റെ കർത്താവേ, യേശുവിൻ്റെ ഭാവം പൂണ്ട് യേശുവിൻ്റെ മനസ്സുള്ളവനായി യേശുവിൻ്റെ ആശ നിറവേറ്റാൻ ഈ തലമുറയിൽ നിൽപ്പാൻ ഒരാഗ്രഹം കർത്താവ് തരുന്നുണ്ട്. നിങ്ങൾ ചോദിക്കട്ടെ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ജീവനുള്ള ദൈവത്തോടൊരു വാക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, യേശുവിൻ്റെ ഭാവത്തിൽ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയുസ് സമ്പൂർണ്ണമായും ചെലവഴിക്കപ്പെടണം. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എന്ത് നേടി നിങ്ങൾ? നിങ്ങൾ ഓരോരുത്തരും ദയവായി ചിന്തിക്കൂ. എന്ത് നേടി നിങ്ങൾ? ഒരുപക്ഷേ വീടുകൾ വെച്ചു, നിങ്ങൾ വിവാഹം കഴിഞ്ഞു, നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു, മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു, നിങ്ങൾ മക്കൾക്ക് വീട് വെച്ചു കൊടുത്തു, അതല്ലെങ്കിൽ നിങ്ങൾ തോട്ടങ്ങൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കൃഷി നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് നടത്തി, അല്ല നിങ്ങൾ കുടുംബകാര്യങ്ങൾ നോക്കി, ഭർത്താവിനെ പരിചരിച്ചു, മക്കളെ നോക്കി, മക്കളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു, ആഹാരങ്ങൾ തയ്യാറാക്കി, നല്ല വിഭവസമർത്ഥമായ ഭോജനങ്ങൾ തയ്യാറാക്കി, അതിഥികളെ സൽക്കരിച്ചു, പലതും ചെയ്തു. ശരി, ഞാൻ ചോദിക്കട്ടെ, നിത്യതയിലേക്ക് മുതൽക്കൂട്ടായി എന്തുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ? നിത്യതയ്ക്ക് മുതൽക്കൂട്ടായി ഇന്ന് കടന്നുപോയാൽ നിത്യതയിലേക്ക് സമ്പത്തായിട്ട് എന്ത് നിങ്ങളുടെ കൈവശമുണ്ട് എന്ന് ശാന്തമായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഗൗരവമായി ചിന്തിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, വെറുതെ വചനം കേട്ട് പോയാൽ പോരല്ലോ, പ്രസംഗം കേട്ട് പോയാൽ പോരല്ലോ, നിങ്ങൾ ചിന്തിക്കൂ, നിത്യതയ്ക്ക് വേണ്ടി എന്ത് നേടി? ദൈവത്തിന് സ്തോത്രം. അതോർക്കുമ്പോൾ എൻ്റെ കർത്താവേ, സത്യം, എൻ്റെ ദൈവമേ, ഒരു യാഥാർത്ഥ്യം ഞാൻ കാണുന്നു, ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ നിത്യതയ്ക്ക് വേണ്ടി ഒന്നും നേടിയില്ലല്ലോ. നിത്യതയിലേക്ക് നിലനിൽക്കുന്നത് ഒന്നും ഞാൻ സമ്പാദിച്ചില്ലല്ലോ. ഞാൻ നമസ്കാരങ്ങൾ ചൊല്ലി, ഞാൻ കുരിശ് വരച്ചു, ഞാൻ പള്ളിയിൽ പോയി, ഞാൻ കുർബാന കണ്ടു, ഞാൻ കുർബാന കൊണ്ടു, ഞാൻ കുമ്പസാരിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ നോമ്പ് നോക്കി, എൻ്റെ ദൈവമേ, ഞാൻ പല പുണ്യപ്രവൃത്തികളും ചെയ്തു, ഞാൻ കരോൾ ഗാനങ്ങൾ പാടി കർത്താവേ, ഞാൻ കരോൾ സർവീസസിൽ ഞാൻ പങ്കെടുത്തു കർത്താവേ, ഈസ്റ്റർ സർവീസിൽ പങ്കെടുത്തു എൻ്റെ ദൈവമേ, ഞാൻ പ്രാർത്ഥനായോഗങ്ങൾ പങ്കെടുത്തു എൻ്റെ കർത്താവേ, ഞാൻ പലതും ചെയ്തു. പക്ഷേ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഞാനൊന്നും നേടിയില്ലല്ലോ. എൻ്റെ ജീവിതം സംശുദ്ധമായില്ലല്ലോ, എൻ്റെ ജീവിതം വിശുദ്ധമായില്ലല്ലോ, എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്വഭാവമായില്ലല്ലോ, എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്വഭാവം കൊണ്ട് വന്നില്ലല്ലോ. നാഥ, നീ എന്നോട് ക്ഷമിക്കണമേ. കരുണയുള്ള കർത്താവേ, നിൻ്റെ കൃപയാൽ നീ എന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ. യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം യേശുവിൻ്റെ മഹത്വത്തെ ലാക്കാക്കി തീർക്കണമേ. യേശുവിൻ്റെ മഹത്വം ലാക്കായി തീരുക. എൻ്റെ മഹത്വമല്ല, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ലാക്കല്ല, യേശുവിൻ്റെ മഹത്വം ലാക്കാക്കി തീർക്കുന്നു. ഞാൻ എന്ത് ചെയ്താലും, എല്ലാം തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണ് പറഞ്ഞത് കോരിന്ത്യ ലേഖനത്തിൽ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അവസാന വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും. 3-ാം അധ്യായം 17-ാം വാക്യം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു. വാക്കുകൊണ്ട് പറയുന്നതാകട്ടെ, പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നതാകട്ടെ, എല്ലാം എല്ലാം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു. സ്തോത്രം. പിന്നെ അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുക. യേശു മുഖാന്തരം എന്നെക്കൊണ്ട് എങ്ങനെ ദൈവമുഖത്തിന് വേണ്ടി പ്രവർത്തിക്കാനിടയായത്? കർത്താവിൻ്റെ കൃപയാണ്. അതുകൊണ്ട് യേശു മുഖാന്തരമാണ്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പിതാവിനെ ഞാൻ സ്തുതിക്കുന്നു. യേശുവിൻ്റെ കൃപയാലാണ് എനിക്ക് സാധിച്ചത്. യേശുവിൻ്റെ തിരുരക്തന ശക്തിയാലാണ് എനിക്ക് സാധിച്ചത്. കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു. അവൻ മുഖാന്തരം നിങ്ങൾ പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. പിതാവായ ദൈവത്തെ സ്തുതിച്ചു. എല്ലാം ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ ദൈവമഹത്തിനു വേണ്ടി അങ്ങ് ചെലവഴിക്കപ്പെടുക,
സമ്പൂർണമായി ചെലവാക്കപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യ ലേഖനം 2 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിലാണ് പറഞ്ഞത്, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. 2 കൊരിന്ത്യർ 12:15, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. സന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. അതിസന്തോഷത്തോടെ ക്രിസ്തുവിന് മഹത്വത്തിനായി ചെലവഴിക്കപ്പെടുക. അങ്ങനെ ക്രിസ്തുവിന് മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുക. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. വർക്കിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പെട്ടകൊരുക്കി, നോഹ പെട്ടകൊരുക്കി, പെട്ടകം എല്ലാം തയ്യാറായി, എല്ലാം തയ്യാറായി കഴിഞ്ഞു. മനോഹരമായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരക്ഷരമിട്ടില്ല, ഒരണുപോലും തെറ്റിയില്ല, എല്ലാം ദൈവം കാണിച്ചത് മാതൃകപ്രകാരം തന്നെ എല്ലാം ചെയ്തു. ഈ തിരുവചനം വായിക്കുമ്പോൾ കാണാം, ഈ നോഹ ദൈവം കാണിച്ച മാതൃകപ്രകാരം പെട്ടകം എടുത്തു. മോശയെക്കുറിച്ച് പറയുമ്പോൾ പറയും, മോശ ദൈവം കാണിച്ച മാതൃകപ്രകാരമാണ് സമാഗമന കൂടാരം പണിതത്. സമാഗമന കൂടാരം ദൈവം കാണിച്ച മാതൃകപ്രകാരം തന്നെയാണ് പണിതത്. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിയും പുള്ളിയും മാനിച്ചിരുന്നു. ദൈവം കൽപ്പിച്ച പ്രകാരമല്ലാതെ ഒരണുവിട മാറിയില്ല. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, ദൈവത്തിൻ്റെ വ്രതസ്ഥന്മാർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, ദൈവത്തിനായി ജീവിതം അർപ്പണം ചെയ്തവർ അണുവിട തെറ്റിയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളെങ്ങനെയുണ്ട്? നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടോ? നിങ്ങൾ സ്വന്തമായി ചിലതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനൊത്തവണ്ണം നിങ്ങൾ അത് വാക്കുകൾ കോട്ടുന്നുണ്ടോ? നിങ്ങൾ വാക്കുകൾ ചെറുതായി വളച്ചൊടിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനത്തിൽ? ആരോ പറഞ്ഞു, യേശുക്രിസ്തു പച്ചവെള്ളം വീഞ്ഞാക്കിയില്ലേ, അപ്പോൾ വീഞ്ഞ് മേൽത്തരം വീഞ്ഞായി എന്നാണ് പറയുന്നത്. അപ്പോൾ മേൽത്തരം നല്ല ലഹരിയുള്ളത് കുടിക്കാൻ കുഴപ്പമില്ല. ആരോ പറഞ്ഞു പോലും, ചിലർ പറഞ്ഞു, ഏയ് അല്ല, അപ്പോസ്തലനായ പൗലോസ് പോലും പറഞ്ഞിട്ടുണ്ട്, തിമോത്തിയോസ് പറഞ്ഞിട്ടുണ്ട്, അല്പമൊക്കെ ആകാം, നിൻ്റെ ക്ഷീണവും കോഴക്കുഴികളുടെ ക്ഷീണവും നിമിത്തം, നീ അജീർണതയും കോഴക്കുഴികളുടെ ക്ഷീണവും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പമാകാം, അധികം ആകരുതേ ഉള്ളൂ. അവരവരുടെ ഇഷ്ടത്തിനൊപ്പിച്ച് വചനത്തെ വളച്ചൊടിക്കുന്ന സ്വഭാവ പ്രകൃതിയുള്ളവർ വചനത്തെ അങ്ങ് കോട്ടിക്കളയുകയാണ്. വചനത്തെ അവരുടെ ഹിതത്തിനൊത്തവണ്ണം അങ്ങനെ അതിന് യോജിപ്പിച്ചെടുക്കുകയാണ്. സഹോദരങ്ങളെ, വചനം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് വളയ്ക്കാനുള്ളതല്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ഒഴിവാക്കിയെടുക്കാനുള്ളതല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. വർക്കിംഗ് വിത്ത് ഗോഡ് ആൻഡ് വർക്കിംഗ് ഫോർ ഗോഡ്, ദൈവത്തോടു കൂടെ നടക്കുന്നു. മൂന്നാമത്തെ കാര്യം വിറ്റ്നസിങ് ഗോഡ്. നോഹ ദൈവത്തെ സാക്ഷിച്ചു. എങ്ങനെ സാക്ഷിച്ചു? നോഹ പ്രസംഗിച്ചു. 120 കൊല്ലം നീതിപ്രസംഗിയായ നോഹ ആ സമൂഹത്തിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ്, എളുപ്പമല്ല. പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ ദൈവം പാലിച്ചു. നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പാലിച്ചു. ദൈവത്തിന് സ്തോത്രം. ഏഴുപേരോടുകൂടെ നീതിപ്രസംഗിയായ നോഹയെ പാലിച്ചു. എവിടെയാണ് പാലിച്ചത്? ഭക്തികെട്ടവരുടെ ലോകത്താണ് നോഹ ജീവിച്ചത്. സമൂഹം മുഴുവൻ എതിരെയാണ്. സമൂഹം മുഴുവൻ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്. സമൂഹം മുഴുവൻ ദൈവത്തിൻ്റെ വചനത്തെ പുച്ഛിക്കുകയാണ്. മനുഷ്യതതി മുഴുവനും ദൈവവചനത്തെ ധിക്കരിക്കുകയാണ്. എല്ലാവരും ദൈവത്തെ വെറുക്കുകയാണ്. എല്ലാവരും ദൈവവചനത്തെ തുച്ഛീകരിക്കുകയാണ്. എല്ലാവരും ദൈവത്തോടെ ഉള്ളവരെ കളിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഇന്നും സത്യവചനത്തെ അനുസരിച്ച് പോകുന്നവരെ പരിഹസിക്കുന്ന ലോകമല്ലേ? കൂട്ടായ്മക്കാർ പോലും പരിഹസിക്കുന്നു, സഭകൾ പരിഹസിക്കുന്നു, കൂട്ടായ്മക്കാർ പരിഹസിക്കുന്നു. ആർക്കുണ്ട് സത്യവിശ്വാസികളെ വില? സത്യവിശ്വാസികൾ ഒടുക്കാനല്ലയോ ശ്രമിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അന്ന് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ, സഹോദരന്മാർ, വിശുദ്ധന്മാർ രക്തസാക്ഷികളായി തീർന്നു പറയുന്നത് പോലെ അനേകം പേര് ഇന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്തസാക്ഷികളായി തീരുകയാണ്. ഒരിക്കലായി കഴുത്ത് വെട്ടിക്കളഞ്ഞാൽ തീർന്നല്ലോ? അതല്ല, നിൻ്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. നിൻ്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുനിന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമർലേഖനം 8-ാം അധ്യായം. നിൻ്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുനിന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അറുക്കാനുള്ള ആട് അറുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ?
കൊന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ? പക്ഷേ ആടിനെ നിർത്തിയിരിക്കുകയാണ്, കൊല്ലും, എപ്പോൾ കൊല്ലും, എപ്പോൾ കൊല്ലും, ഇതാ അറുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്, കൊന്നുകളയാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്? എപ്പോഴും എപ്പോഴും ഇനി എന്ത്, ഇനി എന്ത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വാൾമുനത്തലപ്പിലാണ് നിൽക്കുന്നത് അനേകർ. വിശ്വാസികൾ ഇന്ന് വാൾത്തലപ്പിൽ നിൽക്കുകയാണ്. വിശ്വാസികൾ ഇന്ന് വലിയ കഠിനമായ പേടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്, കഠിനമായ എതിർപ്പിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പിടിച്ച് നിൽക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അമിത ബലം വേണം, ക്രിസ്തുവിൻ്റെ ശക്തി വേണം, ക്രിസ്തുവിൻ്റെ കൃപ വേണം. ദൈവത്തിന് സ്തോത്രം. അനേകം ദൈവമക്കൾ ഇന്ന് ഭീഷണിയെ നേരിടുകയാണ്. കർത്താവായ യേശു ക്രിസ്തു അന്ന് കുരിശു വഹിച്ചു പോയപ്പോൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ല, ആരും. യേശു ഏകനായി കുരിശു ചുമന്നുകൊണ്ട് കയറുമ്പോൾ അപ്പോഴാണ് പാവം കുറേക്കാരനായ ശീമോൻ ചേർന്ന് നടന്നത്. കുറേക്കാരനായ ശീമോൻ അത്ഭുതം കൂറി നടന്നതാണ്. എന്തിന്, എന്തിന് ഈ മനുഷ്യൻ കുരിശു ചുമന്നുകൊണ്ട് പോകുന്നു? വേച്ചു വേച്ച് വീഴുന്നു, ചാട്ടുവാർപ്പുറത്ത് ആഞ്ഞു കൊള്ളുന്നു, ആ ശരീരം വിണ്ടു കീറുന്നു. യേശു ഭാര്യപ്പെട്ട് പിന്നെയും കുരിശ് വേച്ച് വേച്ച് എടുത്തുകൊണ്ട് പയ്യെ പയ്യെ കുരിശും ചവിടുന്നുകൊണ്ട് കയറുന്നു. ശിമോന് അത്ഭുതം തോന്നി, അതേസമയം ആദരവും തോന്നി. ശിമോന് സഹതാപവും തോന്നി. കുറേനക്കാരനായ ശിമോൻ അങ്ങ് കുറേനയിൽ നിന്ന്, ആഫ്രിക്കയുടെ വടക്കേ ഭാഗത്തുള്ള ലിബിയയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വന്ന് യെരൂശലേമിൽ കുടിയേറി പാർക്കുന്നവനാണ്. അവിടെ കുടിയേറി പാർക്കുന്ന ശിമോൻ അന്ന് ഈ പെസക പെരുന്നാളിന് ജനക്കൂട്ടം വരുന്ന കൂട്ടത്തിൽ അവനും അന്ന് ചേർന്നതാണ്. ഈ ശീമോൻ വയലിൽ നിന്ന് വരുന്നവനാണ്, കൃഷിക്കാരനാണ്, പാവപ്പെട്ട കർഷകനാണ്. നല്ല ദൃഢമായ മാംസപേശികളുണ്ട്, ജോലി ചെയ്ത് തഴമ്പിച്ച കൈകളുണ്ട്, നല്ല ആരോഗ്യ തികവുണ്ട്. ശീമോൻ ചേർന്ന് നടക്കുകയാണ്. പടയാളികൾക്ക് തോന്നി, ഇവനെ കൊണ്ടൊന്ന് താങ്ങിച്ചാൽ അങ്ങ് വേഗം മലയുടെ മുകളിലെത്താമല്ലോ. ശീമോനെ നിർബന്ധിച്ചു. ശീമോൻ ചെന്നു ആ കുരിശിനേറ്റം താങ്ങി. ദൈവത്തിന് സ്തോത്രം. ആരും കൂടെ ഉണ്ടായിരുന്നില്ല. യേശു കുരിശും പേറി പോകുമ്പോൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ശീമോൻ താങ്ങി. എവിടെ പോയി ഈ ശിഷ്യന്മാർ? കൂടെ നടന്നവരെവിടെ പോയി? അത്ഭുതം കണ്ടവരെവിടെ പോയി? അത്ഭുതം അനുഭവിച്ചവരെവിടെ പോയി? എല്ലാവരും എല്ലാവരും മാറി നിന്നു. എല്ലാവരും അവരുടെ കാര്യം മാത്രം നോക്കി മാറി നിന്നു. എന്നാൽ ശീമോൻ യേശുവിനെ കുരിശോട് ചേർന്ന് നടന്നു, യേശുവിൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങി. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളീ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വെല്ലുവിളി ഞാൻ വയ്ക്കുകയാണ്. ഏകനായി പോകുന്ന കർത്താവായ യേശുവിൻ്റെ ചേർന്ന് ആ കുരിശിനെ അറ്റം താങ്ങിക്കൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ ദയവായി ചിന്തിക്കൂ, എന്നെ കൊണ്ട് സാധിക്കുമോ? ആ കുരിശിൻ്റെ അറ്റം എനിക്ക് താങ്ങാൻ പറ്റുമോ? ഒന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ആ തിരുശരീരത്തിലെ മുറുകളിൽ നിന്ന് ഒഴുകുന്നതായ ആ തിരുരക്തത്തിൻ്റെ ചാലുകൾ, അത് ഈ കുരിശിൽ കൂടി ഒഴുകി വന്ന് ശിവോൻ്റെ ദേഹത്ത് വന്ന് നനയുന്നുണ്ട്, ശിവോൻ്റെ ദേഹത്ത് വന്ന് തൊടുന്നുണ്ട്. ആ കുരിശിൽ കൂടി യേശുവിൻ്റെ തിരുശരീരത്ത് വരുന്നതായ തിരുരക്തത്തിൻ്റെ തുള്ളികൾ ശിമോൻ്റെ ദേഹത്ത് തൊട്ടപാടെ ശിമോൻ്റെ ദേഹമാസകലം രോമാഞ്ചമണിയുന്നുണ്ട്. ശിമോൻ്റെ ശരീരത്തിലേക്ക് വന്ന് ആ തിരുരക്തത്തിൻ്റെ തുള്ളികൾ ശിമോൻ്റെ പാപങ്ങളെല്ലാം കഴുകുന്നുണ്ട്. ആ തിരുരക്തത്തിൻ്റെ തുള്ളികളാൽ ശിമോൻ്റെ പഴയ ജീവിതം മാറുന്നുണ്ട്. ശിമോൻ ആൾ മാറുകയാണ്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ തിരുശരീരത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകണമോ? കഴിഞ്ഞ കാല ജീവിതം മാറണമോ? നിങ്ങൾക്കൊരു പുതിയ ജീവിതം കിട്ടണമോ? നിങ്ങൾക്കൊരു സമാധാന ജീവിതം വേണമോ? വേണമോ നിങ്ങൾക്ക് ഒരു സന്തോഷ ജീവിതം? വേണമോ നിങ്ങൾക്കൊരു പുതിയ സമാധാന ജീവിതം? വേണമോ നിങ്ങൾക്ക് സൗഭാഗ്യം നിറഞ്ഞൊരു ജീവിതം? വേണമോ നിങ്ങൾക്ക് നിത്യതയിലേക്ക് മുതൽക്കൂട്ടായ ജീവിതം? വേണമോ നിങ്ങൾക്ക്? വേണമോ നിങ്ങൾ ചിന്തിക്കൂ. എങ്കിൽ ഇപ്പോൾ ആ കുരിശിനോട് ചേർന്ന് നിങ്ങൾ നടക്കൂ. ആ പീഡ ഏൽക്കാൻ നിങ്ങൾ തയ്യാറാകൂ. ആ നിന്ദി ഏൽക്കാൻ നിങ്ങൾ തയ്യാറാകൂ. ആ കുരിശിലെ യാതന ഏൽക്കാൻ നിങ്ങൾ തയ്യാറാകൂ. ആ പീഡയുടെ വഴിയിൽ കൂടി കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന യേശുവിൻ്റെ പിന്നാലെ നിങ്ങളുടെ സ്വന്തം കുരിശും ചുമേറിക്കൊണ്ട് അവൻ്റെ പിന്നാലെ പോകാൻ നിങ്ങൾ തയ്യാറാകുമോ? നാഥ, ഞാനും ഉണ്ട്, ഞാനും ഉണ്ട്. ഇത്രയും കാലം ഞാൻ കുരിശിനെ ഡിനൈ ചെയ്തതാണ്, കുരിശിനെ ഡിനൈ ചെയ്തതാണ്, കുരിശിനെ നിരസിച്ചതാണ്, വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറിയതാണ്, എനിക്ക് മനുഷ്യരുടെ ബഹുമാനം മതിയെന്ന് ഓർത്തതാണ്, ആളുകൾ എന്നെ കളിയാക്കുമ്പോൾ ഞാൻ വാടിയതാണ്, മനുഷ്യനെ പരിഹസിച്ചപ്പോൾ ഞാൻ മനസ്സും അടുത്തതരാണ്. യേശുവേ, ഞാനിതാ പുതിയ തീരുമാനമെടുക്കുന്നു, ഞാൻ ചേർന്ന് വരുന്നു, ഞാൻ ഇനി വാടുകയില്ല, ഞാൻ ഇനി തളരുകയില്ല, ഞാൻ സന്തോഷത്തോടെ കുരിശ് വഹിച്ചു കൊള്ളാം, ഞാൻ ചേർന്ന് നടന്നുകൊള്ളാം, ഞാനും ഇതാ വരുന്നു കർത്താവേ. കുരിശും പേറിപ്പോകുന്നതിൻ്റെ പിന്നാലെ, കുരിശും ചുമന്നു പോകുന്നതിൻ്റെ പിന്നാലെ, ഈ യാതനയുടെ വഴിയിൽ കൂടി പോകുന്നതിൻ്റെ പിന്നാലെ,
കഷ്ടപ്പാടിന് വഴിയിൽ കൂടി പോകുന്നതിന് പിന്നാലെ, ആർക്കും വേണ്ടാത്തവനായി പോകുന്നതിന് പിന്നാലെ, അരക്കാശനും ഗതിയില്ലാത്തവനായി തലചായ്പ ഇടവില്ലാത്തവനായി പോകുന്നതിന് പിന്നാലെ, നാഥ ഞാനും ഇതാ വരുന്നു, ഞാനും വഹിച്ചുകൊള്ളാം, ഞാനും എൻ്റെ കുരിശ് വഹിച്ചുകൊള്ളാം, ഞാനീ നിന്ന് ഏറ്റുകൊള്ളാം, ഞാനീ ആക്ഷേപം വഹിച്ചുകൊള്ളാം. നാഥ ഞാനൊരാൾ യേശുവെ ഒരു വിശുദ്ധനായി ജീവിച്ചുകൊണ്ട് നിന്ന പുഞ്ചിരിയോടെ ഏറ്റുകൊണ്ട് കുരിശും പേര് ഞാനും ഇതാ വരുന്നു. യേശുവേ നിൻ്റെ കരങ്ങൾ എന്നെ തൊടണമേ, നിൻ്റെ കരങ്ങൾ എന്നെ തൊടണമേ, നിൻ്റെ കരങ്ങൾ എന്നെ വഹിക്കണമേ, തിരക്തുള്ളിയാൽ കഴിഞ്ഞ കാല ജീവിതം കഴുകണമേ, കഴിഞ്ഞ കാല ജീവിതം മാറ്റിമറിക്കണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ, കുടുംബസമാധാനം നൽകണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. കൊരേനക്കാരനായ ശിമോൻ്റെ മകനായ രൂഫോസും അലക്സാണ്ടർ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ എൻ്റെ ദൈവമേ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമാറാകണമേ, എൻ്റെ മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമാറാകണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ദൈവജനമേ, കൊരേനക്കാരനായ ശിമോൻ്റെ ഭാര്യ എൻ്റെ അമ്മയാണ് എന്ന് പറയത്തക്കവണ്ണം, അങ്ങനെ പൗലോസ്ലിഹ പറയത്തക്കവണ്ണം, പൗലോസ്ലിഹയ്ക്ക് ആത്മീയമായ ഒരു മാതാവിനെ പോലെ കാണത്തക്കവണ്ണം അനുഗ്രഹീതയും ശ്രേഷ്ഠയുമായി തീർന്നതുപോലെ യേശുവെ എൻ്റെ കുടുംബജീവിതവും ധന്യവും മഹത്വപൂർണ്ണമാക്കി തീർക്കണമേ. ഭാവിയിലേക്ക് നിത്യതയിലേക്ക് നിലനിൽക്കുന്ന സൗഭാഗ്യ സമ്പത്ത് എന്നെ ഫലമേൽപ്പിക്കണമേ. ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിത നിമിഷങ്ങൾക്കായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, തിരുസാന്നിധ്യത്തിനായി സ്തോത്രം, നിൻ്റെ മക്കളെ തൊട്ടതിനായി സ്തോത്രം, തിരക്തത്താൽ കർത്താവേ നിൻ്റെ മക്കളെ മുദ്രയിട്ടതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെ എല്ലാം അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. കരുണയുള്ള പിതാവേ, ഈ മക്കളുടെ മേൽ തൃക്കരം വെക്കണമേ. എല്ലാവരെയും സമാധാനത്തിലും സന്തോഷത്തിലും കാക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. കുടുംബ സമാധാനം അയക്കണമേ. അകന്നുപോയവരെ അടുപ്പിക്കണമേ. പിണങ്ങിപ്പോയവരെ ഇണക്കണമേ. കർത്താവെ ഭിന്നിച്ചു പോയവരെ ഒന്നിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ച് അവിടുത്തെ രണ്ടാമത്തെ വരെ വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.